ഇനി നമ്മൾ ദശകം 14 ആരംഭിക്കുകയാണ്. കപിലാവതാരം എന്നാണ് ഈ ദശകത്തിൻ്റെ പേര്. കപിലൻ്റെ അവതാരമാണ് ഇതിൽ വിവരിക്കാൻ പോണത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ എന്താ കണ്ടത്? സമുദ്രത്തിൽ താണുപോയ ഭൂമിയെ ഭഗവാൻ വരാഹമൂർത്തിയായി വന്നിട്ട് ഭൂമിയെ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് ഹിരണ്യാക്ഷനെ വധിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ ആദ്യം കണ്ടുല്ലോ ആ സ്വയംഭുവ മനു സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭൂമി വെള്ളത്തിൻ്റെ അടിയിൽ താണുപോയത്. അപ്പോൾ അയ്യോ, ഇനി ഞാൻ ഈ സൃഷ്ടിക്കണവരൊക്കെ എവിടെയാണ് താമസിക്കുക, അവർക്ക് ഏത് സ്ഥാനമാണ് ഞാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു. എന്നിട്ട് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്നിട്ട് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ സ്വയംഭുവ മനുവിന് വേണ്ട പോലെ സൃഷ്ടികർമ്മവും എല്ലാം വേണ്ട പോലെ നടത്താനും ഭരിക്കാനും ഒക്കെ നല്ല ഭൂമിയൊക്കെ പൊക്കിക്കൊണ്ടുവന്നപ്പോൾ നന്നായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, വേണ്ട പോലെ ആ മനു സ്വയംഭുവ മനു തൻ്റെ ഭരണകാലം മുഴുവൻ വേണ്ട പോലെ ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഓരോ വാക്കായിട്ട് ആദ്യ ശ്ലോകം വായിക്കാം. സമനുസ്മൃതാവകാംഘ്രിയുക്മ സമനു പങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. നമുക്കൊരു വാക്കായിട്ട് നോക്കാം. ആ സ്വയംഭുവ മനു തൻ്റെ കാലം എങ്ങനെയാണ് കഴിച്ചത് എന്നാണ് ആദ്യം പറയണത്. സമനുസ്മൃത താവകാംഘ്രിയുക്മ എന്നാണ്. അപ്പോൾ അതിലത്തെ സമനുസ്മൃതം പറഞ്ഞാൽ സം അനുസ്മൃതം, സം സമ്യക് അനുസ്മൃതം, നന്നായിട്ട് സ്മരിച്ചും കൊണ്ട് എന്നാണ്. സമനുസ്മൃതം പറഞ്ഞാൽ നന്നായിട്ട് സ്മരിച്ചും കൊണ്ട്. എന്തിനെ താവകാംഘ്രിയുക്മ പറഞ്ഞാൽ, താവകം പറഞ്ഞാൽ നിന്തിരുവടിയുടെ, മേൽപ്പത്തൂര് പറയാണ് ഭഗവാനെ നിന്തിരുവടിയുടെ താവക അംഘ്രിയുക്മം. അംഘ്രി പറഞ്ഞ കാല്, യുക്മം പറഞ്ഞ രണ്ട്, അംഘ്രിയുക്മം പറഞ്ഞ രണ്ട് കാലടികളെയും താവക അംഘ്രിയുക്മം നിന്തിരുവടിയുടെ രണ്ട് കാലടികളെയും സമനുസ്മൃതം നന്നായിട്ട് സ്മരിച്ചും കൊണ്ട്. സമനുഹു പറഞ്ഞാൽ ആ മനു, എങ്ങനെയുള്ള മനുവാണ്? പങ്കജ സംഭവാംഗജന്മ. പങ്കജ സംഭവൻ പറഞ്ഞാൽ ആരാ? പങ്കജം പറഞ്ഞാൽ താമര. പങ്കത്തിൽ നിന്നും ജനിക്കണതാണല്ലോ താമര. പങ്കം പറഞ്ഞാൽ ചളി. പങ്കത്തിൽ നിന്ന് ജനിക്കൊണ്ട് പങ്കജത്തിന് പങ്കജം പറഞ്ഞാൽ താമര. പങ്കജ സംഭവൻ പറഞ്ഞാൽ എന്താ? പങ്കജത്തിൽ നിന്നും സംഭവിച്ചവൻ എന്ന് പറഞ്ഞാൽ താമരയിൽ നിന്ന് ജനിച്ചവൻ. അതാരാ? ബ്രഹ്മാവ്. ബ്രഹ്മാവ് താമര എന്നല്ലേ ഉണ്ടായത്? അപ്പോൾ പങ്കജ സംഭവ അംഗജന്മ, പങ്കജ സംഭവൻ്റെ ബ്രഹ്മാവിൻ്റെ അംഗജന്മ പറഞ്ഞ അംഗത്തിൽ നിന്നും ജനിച്ച സമനുഹു ആ മനു. അതായത് ബ്രഹ്മാവ് തൻ്റെ ശരീരം തന്നെ രണ്ടായി പകുത്ത ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി. ആ പുരുഷനാണ് മനു, സ്ത്രീയാണ് ശതരൂപ. എന്നിട്ട് പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ചിട്ട് ഇനി നിങ്ങൾ സൃഷ്ടിയൊക്കെ നടത്തൂ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അങ്ങനെയാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നും ഉണ്ടായവൻ എന്നാണ്. പങ്കജ സംഭവ അംഗജന്മ അങ്ങനെയാണ്. അപ്പൊ ഇതുവരെ എന്തൊക്കെയാണ്? സമനുസ്മൃത താവകാംഘ്രിയുക്മഹ, അങ്ങയുടെ ആ രണ്ട് കാലടികളെയും എപ്പോഴും നന്നായി സ്മരിച്ചു കൊണ്ടിരിക്കുന്നവനും പങ്കജ സംഭവ അംഗജന്മ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവനുമായ സ മനുഹു ആ മനു. ഈ സമനു സമനു എന്ന് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ അത് രണ്ടർത്ഥത്തിലാണ്. ആദ്യത്തെ സം അനുസ്മൃത എന്നുള്ളതിലത്തെ സമനുസ്മൃത എന്നാണ്. രണ്ടാമത്തെ സഹമനുഹു ആ മനു എന്നുമാണ്. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നിയാലും അർത്ഥം രണ്ടും
രണ്ടാണ്. എന്നിട്ടോ അങ്ങനെയൊക്കെയുള്ള ആ മനു നിജമന്തരമന്തരായഹീനം, നിജമന്തരം എന്ന് പറയുന്നുണ്ട്, അതിനെ സ്വന്തം അന്തരം എന്ന് പറഞ്ഞ എന്താണ്, ഒരു മനു ഭരിക്കണ കാലത്തിനെയാണ് ഒരു മന്വന്തരം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ സ്വയംഭൂ മനു സ്വന്തം അന്തരം, അതായത് തൻ്റെ ആ ഭരണകാലത്തിനെ, ഒരു മനുവിൻ്റെ ഭരണകാലം 71 ചതുർയുഗങ്ങളാണ്, അത്ര വളരെ നീണ്ട ഒരു കാലമാണ്. അത് ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങളും ഓരോ പ്രാവശ്യം ആയാൽ അതാണ് ഒരു ചതുർയുഗം. അപ്പോൾ ഓരോ യുഗം തന്നെ ഇത്ര ഇത്ര കൊല്ലണ്ട്, അങ്ങനെ 4 യുഗങ്ങൾ ഒരു പ്രാവശ്യം കഴിയുമ്പോഴേ ഒരു ചതുർയുഗമുള്ളൂ. അങ്ങനെ 71 ചതുർയുഗം പറഞ്ഞാൽ വളരെ കോടിക്കണക്കിനൊക്കെ കൊല്ലാവും, അത്ര കാലമുണ്ട് ഒരു മനുവിൻ്റെ ഭരണകാലം. അതിനാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിജം അന്തരം, തൻ്റെ ആ ഭരണകാലത്തിനെ നിജമന്തരം അന്തരായഹീനം, അന്തരായഹീനം, അന്തരായം പറഞ്ഞാൽ തടസ്സം എന്നാണ്, അന്തരായഹീനം പറഞ്ഞാൽ തടസ്സമില്ലാതെ. ചരിതം തേ കഥയൻ പറഞ്ഞാൽ, തേ ചരിതം കഥയൻ, തേ പറഞ്ഞാൽ നിന്തിരുവടിയുടെ, മേൽപ്പത്തെ ഒരു ഭഗവാനോട് പറയാണ്, നിന്തിരുവടിയുടെ ചരിതം കഥയൻ പറഞ്ഞും കൊണ്ട്, അതായത് ഭഗവാന്റെ ചരിതങ്ങളും കഥകളും ഒക്കെ പാടിപ്പുകർത്തിയും കൊണ്ട് ഭഗവത് സ്മരണയില് അങ്ങനെ സുഖം നിനായ, സുഖമായിട്ട് കഴിച്ചു കൂട്ടി എന്നാണ് അപ്പം ആദ്യത്തെ വരിയിൽ പറയുന്നത്, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് നമ്മൾ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ, പങ്കജ സംഭവാംഗ ജന്മ, ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നും ജനിച്ചവനായ സഹ മനുഹു, ആ മനു, ആ സ്വയംഭൂ മനു, സ മനുസ്മൃത താവകാംഘ്രിയുഗ്മ, നല്ലോണം സ്മരിച്ചും കൊണ്ടുള്ള ഭഗവാന്റെ കാലടികളെ നല്ലോണം സ്മരിച്ചുകൊണ്ട്, തേ ചരിതം കഥയൻ, അവിടുത്തെ അവതാര കഥകളൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടും, നിജം അന്തരം, തൻ്റെ മന്വന്തരമായ ആ 71 ചതുർയുഗ കാലം അന്തരായഹീനം, യാതൊരു തടസ്സവുമില്ലാതെ, അന്തരായം ഇല്ല, ഹീനം, തടസ്സമില്ലാതെ സുഖം നിനായ, സുഖമായിട്ട് കഴിച്ചു കൂട്ടി എന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ ഭഗവാനെ, ഭഗവാന്റെ കാലടികളെ സ്മരിച്ചും കൊണ്ടും ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞും കൊണ്ട് അങ്ങനെ എല്ലാ പ്രവൃത്തികളും ഭഗവാനെ സ്മരിച്ചും കൊണ്ട് ചെയ്തത് കൊണ്ട് ആ സ്വയംഭൂ മനുവിന് തൻ്റെ കാലത്ത് ഒരു തടസ്സം ഒരു കാര്യത്തിനും ഉണ്ടായില്ല എന്നർത്ഥമാണ് അതിൽ പറയണത്. അപ്പോ ഇനി അങ്ങനെ നമുക്ക് ശ്ലോകം ഇനി ഒന്നും കൂടി ചെല്ല, അത്ര തന്നെ ഇതിൽ പറയാനുള്ളൂ. നല്ലോണം ഭഗവത് സ്മരണയോട് കൂടിയിട്ട് തൻ്റെ കാലം കഴിച്ചു കൂട്ടി. സമനുസ്മൃതാവകാംഘ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗ ജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.